അടുത്ത പഠിക്കാവുന്നത് ഡിഫറൻറ്റ് ഫോംസ് ഓഫ് ഡൈനാമിക് ഇക്വേഷൻ. ഡൈനാമിക് ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഇതിന്റെ ഡിഫറെന്റ് ഫോംസ് നമുക്ക് എങ്ങനെ എഴുതാം, നമ്മുടെ ആയിട്ടുള്ള ഇതൊരു ഫോം ഇതൊരു ഫോം ഇതൊക്കെ എങ്ങനെ കിട്ടുന്ന പഠിക്കാൻ പോകാം. അപ്പൊ അതിനൊക്കെ മുമ്പേ ആദ്യം നമ്മൾ കുറച്ച് ടേംസ് പറയണം. ടേംസ് ആദ്യത്തെ കൺവേയൻസ് ഓഫ് ചാനൽ, അല്ലെ കെ എന്ന് റെപ്രസെന്റ് ചെയ്യും. കൺവേയൻസ് എന്ന് വെച്ചാൽ കാരിയിങ് കപ്പാസിറ്റി ഓഫ് എ ചാനൽ, ഒരു ചാനലിൽ കൂടെ എത്ര എമൗണ്ട് ഓഫ് ഫ്ലൂയിഡിനെ കൊണ്ടുപോകാൻ പറ്റും ആണ്, എത്ര മാക്സിമം എത്ര കെയർ ചെയ്യാൻ പറ്റും, അതിനാണ് കൺവേയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തിന് എന്തിന് പ്രൊപ്പോർഷൻ ആയിരിക്കും, ഡിസ്ചാർജിന് പ്രൊപ്പോർഷൻ ആയിരിക്കും. അതിൻ്റെ ഫോർമുല വെച്ചാൽ എ സി ഇൻ ടു റൂട്ട് ആർ. ആർ എന്ന് വെച്ചാൽ ഹൈഡ്രോളിക് മീൻ ഡെപ്ത്, നമ്മൾ എമ്മിന് ഓരോ കഴിയുന്നത് ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. എ സി ഒക്കെ അറിയാം, സി എന്ന് വെച്ചാൽ സിസ് കോൺസെൻറ്റ്. അടുത്ത നമ്മൾ സെക്ഷൻ ഫാക്ടർ, സെക്ഷൻ ഫാക്ടർ ആയി സെഡ്, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സെഡ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് വെറ്റഡ് ഏരിയ ആൻഡ് സ്ക്വയർ റൂട്ട് ഓഫ് ദ ഹൈഡ്രോളിക് ഡെപ്ത്, എ ഇൻറ്റു റൂട്ട് ഡി. ഇത് വെച്ചാൽ ഹൈഡ്രോളിക് ഡെപ്ത്. അപ്പോൾ എയിൻ്റെ എ ഡി എന്ന എ ബൈ ടി എന്ന് എഴുതാം. അപ്പോൾ ഇതിന് എ എന്നെ അങ്ങോട്ട് ആവത്തെടുത്താൽ റൂട്ട് ഓഫ് എ ക്യൂ ബൈ ടി ഇങ്ങനെ എഴുതാം. ഇനി അപ്പോൾ ഈ രണ്ട് കാര്യം നമ്മൾ ഓർമ്മിച്ച് ചെയ്യണം. അതേപോലെ തന്നെ വെലോസിറ്റി, വെലോസിറ്റിയുടെ നമ്മൾ ചെസീസ് ഫോർമുല എന്താണ്, ബി സി ഇക്വൽ ടു സി ഇൻറ്റു റൂട്ട് എം ഐ. എം ഐക്ക് എമ്മിന് വരെ നമ്മളിവിടെ എടുത്ത ആർ ആണ്, ആർ ഐക്ക് വരെ എസ് എഫ്. അപ്പോൾ ചെസീസ് ഫോർമുല നമ്മൾ യൂണിഫോം ഫ്ലോയിലാണ്, അത് നമ്മൾ ഗ്രാജുവലി വേറൊരു ഫ്ലോ ആക്കുമ്പം എസ് എഫ് എന്നാക്കും. എസ് എന്ന് വെച്ചാൽ സ്ലോപ്പ് ഓഫ് എനർജിയിലെ എസ് എഫ് കിട്ടുന്നത് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ ആർ. ബിക്ക് വരാൻ ക്യൂ ബൈ എ, അപ്പം ക്യൂ സ്ക്വയർ ബൈ എസ് സ്ക്വയർ. അപ്പം ഇങ്ങനെ ഉണ്ട്. ഇനി നമ്മളിവിടെ അറിയാം കെ ഈക്വൽ ടു, കെ ഈക്വൽ ടു നമുക്ക് അറിയാം എ സി ഇൻറ്റു റൂട്ട് ആർ. അപ്പം അതിനെ സ്ക്വയർ ചെയ്താൽ കെ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ സി സ്ക്വയർ ആർ. ഇവിടെ വരുന്നുണ്ട് എ സ്ക്വയർ സി സ്ക്വയർ ആർ. അപ്പം ഇതിന് വരെ നമുക്ക് എന്താ കെ സ്ക്വയർ. അപ്പം എസ് എഫ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ കെ സ്ക്വയർ, ഇക്വേഷൻ നമ്പർ വണ്ണം വരുന്നത്. അപ്പം അതുപോലെ തന്നെ ഫോർ യൂണിഫോം ഫ്ലോ, യൂണിഫോം ഫ്ലോ ആയ നമ്മൾ ഇതൊക്കെ പഠി സാധാരണ എടുക്കുന്നതെന്ന് വെച്ചാൽ ഗ്രാജുവലി വേറൊരു ഫ്ലോയുടെ പാഠം ഇതാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഫ്ലോ യൂണിഫോം ആയ ഞാൻ പറയുന്നത് എല്ലാത്തിൻ്റെ എല്ലാ ലൈനിൻ്റെയും സ്ലോപ്പ് സെയിം ആയിരിക്കും. അപ്പം സ്ലോപ്പ് ഓഫ് എനർജി ലൈനും സ്ലോപ്പ് ഓഫ് ചാനൽ ബോട്ടവും അതേപോലെ തന്നെ സ്ലോപ്പ് ഓഫ് വാട്ടർ സർഫസും എല്ലാം സെയിം ആയി. അപ്പോൾ എസ് എഫ് ഇസ് ഈക്വൽ ടു എസ് സീറോ ഇസ് ഈക്വൽ എസ് ഡബ്ല്യു എന്നാണ് പറഞ്ഞു തന്നത്. അത് നമ്മൾ ഈ രണ്ട് കാര്യം എസ് എഫ് ഇസ് ഈക്വൽ എസ് സീറോ. ഇനി യൂണിഫോം ഫ്ലോ ആയ നമ്മൾ ആ വെള്ളത്തിൻ്റെ ഡെപ്ത് അങ്ങനെ ഇരിക്കും, ഡെപ്ത് യൂണിഫോം ആയി കോൺസ്റ്റൻ്റ് ആയിരിക്കും, കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ആയിരിക്കും. അപ്പോൾ ആ അതിന് യൂണിഫോം ഫ്ലോ ആയ നമ്മൾ ഡെപ്തിനെ റെപ്രസെൻ്റ് ചെയ്യണത് വൈ എൻ ആറ്റാണ്, നോർമൽ ഡെപ്ത് എന്നാണ് നമ്മൾ പറയുന്നത്. ക്രിട്ടിക്കൽ ഫ്ലോ ആയ നമ്മൾ വൈ വൈ സി എന്ന് പറയുന്ന പോലെ യൂണിഫോം ഫ്ലോ ആയ വൈ വൈ എൻ എന്ന് പറയും. അതേപോലെ കെ എന്ന് വെച്ചാൽ കെ എൻ ആർ, കൺവേയൻസ് ഓഫ് ചാനലിൻ്റെ യൂണിഫോം ഫ്ലോയുടെ കാര്യത്തിൽ കെ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇതേ ഇക്വേഷൻ, ഇതേ ഇക്വേഷൻ എങ്ങനെയാവും, എസ് എഫ് മാറി എന്താവും, യൂണിഫോം ഫ്ലോ ആണ്, യൂണിഫോം ഫ്ലോ ആയ എസ് എഫും എസ് സീറോ എസ് ഒ അല്ലെ എസ് ഒ എന്നായി സെയിം ആയി. അപ്പം എസ് ഒ ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ കെ മാറി കെ എൻ സ്ക്വയർ ആവും. ഡിസ്ചാർജ് ഇല്ലാത്തത് സെയിം ആയി. പിന്നെ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ എസ് എഫ് ബൈ എസ് ഒ ഇസ് ഈക്വൽ ടു കെ എൻ സ്ക്വയർ ബൈ കെ സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഇസഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ക്യൂ ബൈ ടി എന്ന് ഇവിടെ നിന്ന് കിട്ടും. ഇസഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ക്യൂ ബൈ ടി സ്ക്വയർ ചെയ്താൽ എസ് എഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ക്യൂ ബൈ ടി. ഇനി ഇപ്പോൾ നമ്മൾ നോർമൽ ഫ്ലോ എടുത്താൽ അതേപോലെ ഇതിൻ്റെ അടുത്ത് ക്രിട്ടിക്കൽ കണ്ടീഷൻ എഴുതണം. ക്രിട്ടിക്കൽ കണ്ടീഷൻ ആകുമ്പോൾ ഇസഡ് മാറി ഇസഡ് സി ആവും, ടി മാറി ഇസഡ് ഇസഡ് സി ആവും, എ സി ആവും, ടി ടി സി ആവും, അതായത് വൈ എന്താവും വൈ സി ആവും. അപ്പം ഈ ഇസഡിന് പോലെ എന്താ പറയുക, ഇസഡ് സി സ്ക്വയർ സി ഇതിൽ എ സി ക്യൂ ബൈ ടി സി ടി സി. ഇനി നമ്മളിങ്ങനെ കണ്ടീഷൻ പറഞ്ഞു ക്യൂ സ്ക്വയർ ബൈ ജി സി ഇതിൽ എ ക്യൂ ബൈ ടി. ക്രിട്ടിക്കൽ ആയതുകൊണ്ട് ഇവിടെ എ സി ഇവിടെ സി കിട്ടുന്നതാണ്. ഡിസ്ചാർജ് മാറൂല, അതുപോലെ ജിയും മാറൂല, കോൺസ്റ്റൻ്റ് ആയി. ഇനി അപ്പം ക്യൂ സ്ക്വയർ ബൈ ജി ഇസ് ഈക്വൽ ടു ഇതിനെ പോലെ നമുക്ക് എന്താ എ സി ക്യൂബ് ബൈ ടി സി എന്ന് പറയാം ഇസഡ് സി സ്ക്വയർ ഇസഡ് സി സ്ക്വയർ. അടുത്ത് ഡൈനാമിക് ഇക്വേഷൻ ഫ്ലോ, നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ ആണ് ഡി വൈ ബൈ ഡി ഐ ഈക്വൽ ടു എന്ന് വെച്ചാൽ സ്ലോപ്പ് ഓഫ് വാട്ടർ സർഫസ്. ഇനി അപ്പോൾ നമ്മൾ എസ് സീറോ പുറത്തെടുക്കും. അപ്പോൾ എസ് വൺ മൈനസ് എസ് എഫ് ബൈ എസ് സീറോ, എസ് സീറോ എസ് ഓ ഈ വൺ മൈനസ് ക്യൂ സ്ക്വയർ ബൈ ജി ഇൻറ്റു ടി ബൈ ഐ ക്യൂ എന്നാണ്. ഇനി നമുക്കറിയാം ഈ മുകളിലുള്ള എസ് എഫ് ബൈ എസ് ഒ എന്നാണ് എസ് എഫ് ബൈ എസ് ഒ ഇസ് ഈക്വൽ ടു കെ എൻ സ്ക്വയർ ബൈ കെ സ്ക്വയർ. അത് നമുക്ക് പിന്നീട് ഇട്ടിടും. ഇനി ഇവിടെ നിന്ന് കിട്ടും ക്യൂ സ്ക്വയർ ബൈ ജി ഇസ് ഈക്വൽ ടു ഇസഡ് സി സ്ക്വയർ.
ക്വസ്റ്റ്യൻ നമ്പർ എ എന്ന് വെച്ചാൽ ഇതാ അപ്പോൾ ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ക്യൂ ബൈ സി എന്നുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാ ഇവിടെ ഇസഡ് ക്യൂബ് ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ക്യൂ ബൈ ടി. അപ്പം നമ്മൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുകയാണ്. അപ്പം ടി ബൈ എ ക്യൂബ് ഇസ് ഈക്വൽ ടു 1 ബൈ ഇസഡ് സ്ക്വയർ. അപ്പോൾ ഇത് രണ്ടും രണ്ട് ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്ത് വെക്കണം. പിന്നെ നമ്മുടെ ഈക്വേഷൻ ഒന്നും കൂടെ എടുത്ത് ഇവിടെ എഴുതാം. ഡി വൈ ബൈ ഡി ഇസ് ഈക്വൽ ടു ഇവിടെ ഇത് ചെയ്യുന്ന ഇവിടെ ഒന്നും ഉണ്ടാകും. സീറോ ഇൻറ്റു 1 മൈനസ് ഇക്വൽ ടു എസ് സീറോ ഇൻറ്റു 1 മൈനസ് ഇതിനാ കെ എൻ സ്ക്വയർ ബൈ കെ എൻ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ അല്ല ഈ ഈ ഇപ്പോൾ ഇത് എസ് എഫ് ബൈ എസ് സീറോ എന്ന് പറയുന്നത് നമുക്ക് എന്താ എസ് എഫ് ബൈ എസ് സീറോ എന്ന് പറയുന്നത് കെ എൻ സ്ക്വയർ ബൈ കെ സ്ക്വയർ എന്ന് എഴുതുക ഇൻറ്റു 1 മൈനസ് 1 മൈനസ് ടു സ്ക്വയർ ബൈ ജി ടു സ്ക്വയർ ബൈ ജി ക്യൂ നമുക്ക് എന്തെടുക്കാം ഇസഡ് സി സ്ക്വയർ ഇസഡ് സി സ്ക്വയർ ഇൻറ്റു ടി ബൈ എ ക്യൂ ടി ബൈ എ ക്യൂ എന്ന് പറയാം 1 ബൈ എസ് സ്ക്വയർ 1 ബൈ എസ് സ്ക്വയർ ഇത് ഡി വൈ ബൈ ഡി എക്സ് സീക്കൽ എസ് സീറോ ഇൻറ്റു ഇതേ ബൈ ഇസഡ് സി സ്ക്വയർ ബൈ ഇസഡ് സ്ക്വയർ. അപ്പോൾ ഇതാണ് ഡൈനാമിക് ഇക്വേഷൻ്റെ വേറൊരു ഫോം. ഇതാണ് നമ്മൾ ഒറിജിനൽ ഫോം നമ്മൾ ആദ്യം ഡിറൈവ് ചെയ്തിട്ട് അതിൻ്റെ വേറൊരു ഫോമാണ് ഈ സംബന്ധിച്ച. അപ്പോൾ ഇതിൽ ഓരോ ടേം എന്ന് വെച്ചാൽ എസ് സീറോ എന്ന് നമുക്ക് അറിയാം സ്ലോപ്പ് ഓഫ് ചാനൽ ബോട്ടം അല്ലെങ്കിൽ ചാനൽ ബോട്ടം. കെ എന്ന് കെ എന്ന് വെച്ചാൽ കൺവേൻസ് ഓഫ് ചാനൽ സെക്ഷൻ കെ ഈ വെറും ഈ എന്നും സിയും ഇല്ലാതെ വെറും കെ അതേപോലെ ഇസഡ് ക്യൂ ഇങ്ങനെ പറയുന്നത് വെച്ചാൽ നമ്മൾ പഠിക്കണം ഗ്രാജുവലി വേരിയഡ് ഫ്ലോയുടെ പടമാണ്. അപ്പോൾ കെ എന്ന് വെച്ചാൽ ഗ്രാജുവലി വേരിയഡ് ഫ്ലോയിൻ്റെ കൺവേൻസ് കൺവേൻസ് ഓഫ് ചാനൽ സെക്ഷൻ. അപ്പോൾ അതിൻ്റെ അപ്പോൾ നോർമൽ ഇതാണ് ഗ്രാജുവലി വേരിയഡ് ഫ്ലോയിൻ്റെ വൈ ഡെപ്ത് ഓഫ് ഫ്ലോ വൈ ആക്ച്വൽ ഡെപ്ത്. അതേപോലെ കെ എന്ന് വെച്ചാൽ കെ ആണോ പഠിച്ചത് അത് കെ കെ എൻ എന്ന് വെച്ചാൽ കൺവേൻസ് ഓഫ് നമ്മൾ എന്ന് പറഞ്ഞ എല്ലാ യൂണിഫോം ഫ്ലോ ആണ് യൂണിഫോം ഫ്ലോ കൺവേൻസ് ഓഫ് ചാനൽ സെക്ഷൻ ഫോർ യൂണിഫോം ഫ്ലോ. അപ്പോൾ യൂണിഫോം ഫ്ലോയുടെ ഡെപ്ത് എന്നാണ് കറസ്പോണ്ട് എഴുതുന്നത് വൈ എന്നാണ്. അതേപോലെ ഇസഡ് എന്ന് വെച്ചാൽ ഇസെന്ന് വെച്ചാൽ സെക്ഷൻ ഫാക്ടർ ഒന്നും പറഞ്ഞിട്ടില്ലാത്തത് വേറെ ഇസഡ് ആയതുകൊണ്ട് ഗ്രാജുവലി വേരിയഡ് ഫ്ലോ ആണ് ഗ്രാജുവലി വേരിയഡ് ഫ്ലോ. അതിൻ്റെ ഡെപ്ത് എന്ന് വെച്ചാൽ സാർ നാച്ചുറൽ ഡെപ്ത് വൈ. ഇസഡ് സി എന്ന് വെച്ചാൽ സെക്ഷൻ ഫാക്ടർ ഫോർ ക്രിട്ടിക്കൽ ഫ്ലോ ക്രിട്ടിക്കലാണ് സി എന്ന് പറഞ്ഞാൽ സി. അപ്പോൾ ക്രിട്ടിക്കൽ ഫ്ലോയുടെ ഡെപ്ത് എന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ ഡെപ്ത് അല്ലെങ്കിൽ വൈ സി. അതേപോലെ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത പോലെ നമുക്ക് വേറെ ഡിറൈവ് ചെയ്തിട്ടുണ്ട് ആ ഡിറൈവേഷൻ പഠിക്കേണ്ട കാര്യമില്ല. ഡിറൈവ് ചെയ്തിട്ടുണ്ട് അടുത്തൊരു ഫോർമുലയുണ്ട് അടുത്തൊരു ഫോം ഡി വൈ ബൈ ഡി സി എസ് സീറോ ഇൻറ്റു 1 മൈനസ് ക്യു സ്ക്വയർ ബൈ ക്യു എൻ സ്ക്വയർ ബൈ 1 മൈനസ് ക്യു സ്ക്വയർ ബൈ ക്യു സി സ്ക്വയർ. ഇതിൽ പറയുന്ന ഇതിലെ ഡിസ്ചാർജ് ക്യൂ എന്ന് വെച്ചാൽ സാധാരണ ഡിസ്ചാർജ് നമ്മൾ ഈ പഠിക്കുന്ന പാടം ഗ്രാജുവലി വേരിയഡ് ഫ്ലോ ഡിസ്ചാർജ് ഫ്ലോ ഗ്രാജുവലി വേരിയഡ് ഫ്ലോ. അപ്പോൾ അതിൻ്റെ ഡെപ്ത് എന്ന് വെച്ചാൽ ആക്ച്വൽ ഡെപ്ത് വൈ. ക്യൂ എന്ന് വെച്ചാൽ നോർമൽ ക്യൂ എന്ന് വെച്ചാൽ യൂണിഫോം ഫ്ലോയുടെ ഡിസ്ചാർജ് ആണ് ഡിസ്ചാർജ് ഫ്ലോ യൂണിഫോം ഫ്ലോ. യൂണിഫോം ഫ്ലോയുടെ ഡെപ്ത് എന്ന് വെച്ചാൽ നോർമൽ ഡെപ്ത്. ക്യൂ സി എന്ന് വെച്ചാൽ ഡിസ്ചാർജ് ഫ്ലോ ക്രിട്ടിക്കൽ ഫ്ലോ ക്രിട്ടിക്കൽ ഫ്ലോയുടെ ഡെപ്ത് എന്ന് വെച്ചാൽ വൈ സി ആണ്.